പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മഷ്റൂം സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ മഴക്കാലം ഒക്കെ അല്ലേ, അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എപ്പോഴും എപ്പോഴും എണ്ണ പലഹാരങ്ങളും അല്ലാതെ ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കാതെ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് വേഗം നോക്കാം. മഷ്റൂം സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഈ ബട്ടൺ മഷ്റൂം എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ മഷ്റൂം ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഒന്നുകിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി പറിച്ച് കളഞ്ഞിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഈ മഷ്റൂം നല്ല ഫ്രഷ് ആണെന്ന് അറിയാനായിട്ട് നോക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാൻ മേലാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് പറയാമേ. ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഈ ഭാഗം നല്ല വെള്ളയായിട്ടിരിക്കും. അതുപോലെ ഈ കൊട പോലെയുള്ള ഭാഗമില്ലേ, അതിങ്ങനെ നല്ല ചേർന്നിരിക്കും. അങ്ങനെ വിട്ടൊന്നും നിൽക്കത്തില്ല. കുറച്ചൊന്ന് ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും ഇതാ ഇതേപോലെ ഇങ്ങനെ വിട്ടു മാറിയിരിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി ഭാഗം ഇതേപോലെ പൊടിയായിരുന്നു എടുത്തിരിക്കുന്നതാണ്. അതുപോലെ അധികം വലിപ്പമില്ലാത്ത ഒരു 8 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 6 എണ്ണം ഒക്കെ എടുത്താലും മതിയാവും. നമ്മുടെ ഈ മഷ്റൂം ഒക്കെ ഞാൻ വെറുതെ ഒരു 1-2 വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലത്തെ ആ പൊടിയൊക്കെ ഇല്ല, അതൊന്ന് ജസ്റ്റ് പോവാനായിട്ട്. നമുക്കിത് ക്ലീൻ ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചുതരാവേ. അതിന് വേണ്ടി തണ്ട് അങ്ങനെ ഇളക്കി മാറ്റും. എന്നിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് പയ്യെ അങ്ങ് പൊളിച്ച് കളയും. അപ്പൊ നമുക്ക് ഇതേപോലെ കിട്ടും. പിന്നെ ഞാൻ മഷ്റൂം ഒക്കെ ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു ഇതിൻ്റെ ഈ കറുത്ത സാധനം എടുക്കാവോ ഇല്ലയോ എന്ന്. കുഴപ്പമില്ല, ഇത് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഡിഷിന്റെ ലുക്ക് അങ്ങ് പോകും. അപ്പൊ ലുക്കിനൊക്കെ പ്രാധാന്യം കൊടുക്കുവാണെങ്കിൽ ഇതങ്ങ് ഇളക്കി കളയണം, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ ഇളക്കണം എന്നില്ല. പിന്നെ ഈ തണ്ടിന്റെ അറ്റവും കൂടെ ഒന്ന് ചെത്തി കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ തണ്ട് വൃത്തിയാക്കുന്ന സമയത്ത് അത് ജസ്റ്റ് പിച്ചാത്തി വെച്ചതാ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണേ. നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയതാ, ഇനി ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. ഇനി ഈ മഷ്റൂം ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ആ മഷ്റൂം ഒക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ചെറിയ കഷ്ണമൊന്നും ആക്കിയിട്ടില്ല, അതാ ഈ ഒരു വലിപ്പത്തില്. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കി തുടങ്ങാം. വേറെ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ വേണം, അത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നോക്കാം കേട്ടോ. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബട്ടറാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. അത് വേണം, നിർബന്ധമൊന്നുമില്ല. സോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ സൂപ്പിലേക്ക് ചേർക്കുന്നതിൻ്റെ ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ബട്ടറിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ബട്ടറിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് സൂപ്പിൻ്റെ ടേസ്റ്റ് കൂടും. ഇത്രയും ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഇത്രയും ചേർക്കണമെന്നില്ല. ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ ഈ മഷ്റൂമൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. ഇനി നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റായിട്ട് നമ്മുടെ മഷ്റൂം ഒക്കെ ഇതാ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പം അതൊരു വിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മഷ്റൂം ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് 1/4 ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട്
ബാക്കി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് ഒട്ടും തന്നെ കടിക്കാൻ വേണ്ടാന്നാണെങ്കിൽ ഇത് മുഴുവനും അരച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊന്ന് കടിക്കാനായിട്ട് ഇട്ടേക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ അരച്ചെടുക്കാൻ പോവാണേ. ഞാൻ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തിളപ്പിച്ചാർച്ച വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ സൂപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് അത്യാവശ്യം ക്രീമിയാ, കണ്ടില്ലേ. ഇവിടെ ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അരക്കപ്പ് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. ഇതും കൂടെ നമുക്ക് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ സൂപ്പൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി, കാരണം ഇനി ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി പോവും. ഒത്തിരി കുറുകിയും തോന്നുവാണെങ്കിൽ നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കട്ടിയിലേക്ക് ആക്കിയെടുത്താൽ മതിയേ. തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു, ഉപ്പ് പാകമാണ്. ഉപ്പ് വേണമെന്നുള്ളവർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണേ. കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർക്കണം, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഫ്രഷ് ക്രീമിൻ്റെ അളവും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്? നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു വെറൈറ്റി ആവും, നല്ല ഹെൽത്തിയുമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചൂടൊക്കെ ഫ്രഷ് ക്രീം ഒഴിച്ചാൽ നല്ലതാ. അപ്പം ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കണ്ണൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ. Bye-bye. Thank you.